عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، ما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولله ما في السماوات وما في الأرض ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله وإن تكفروا فإن لله ما في السماوات وما في الأرض وكان الله غنيا حميدا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസി സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വിധികൾ വിലക്കുകൾ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പാലിച്ച് തഖ്വയുള്ള അടിമകളായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് അള്ളാഹു. നമ്മെ എല്ലാവരെയും മുത്തഖികളായ അവൻ്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സൈഡിലിരിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് ഇരുന്നാൽ എനിക്കിങ്ങനെ ഫോക്കസ് ചെയ്യാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ, ചാരിയിരിക്കണമെന്ന് നിർബന്ധം ഇല്ലെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടോട്ട് ഇരുന്നാൽ എനിക്ക് ശരി. നമ്മൾ ഇപ്പം ഞാൻ ക്ലാസ് തുടങ്ങിയ സമയത്തും എല്ലാ പ്രസംഗങ്ങളുടെ തുടക്കത്തിലും കേൾക്കാറുള്ള ഒരു വചനമാണ് ഏത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം സൂക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി എന്നിട്ട് പറയുന്നത് എന്താ? എന്താ പറയുന്നത്? വല തമൂതുന്ന ഇല്ലാവ അന്തും മുസ്ലിമോ. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുതേ. എന്തൊരു സ്നേഹത്തോടു കൂടിയുള്ള ഉപദേശം. ഇപ്പം കഴിഞ്ഞ ഇന്നലെ നമ്മളെല്ലാവരും ആ സങ്കടം കൊണ്ട് തീർന്നിട്ടില്ല നമുക്ക് അല്ലേ? നമ്മുടെ കൂടെ വളരെ സജീവമായി പ്രബോധന മേഖലകളിൽ ഓടിപ്പാഞ്ഞ് നടന്നിരുന്ന നമ്മുടെ സുഹൃത്ത് സലാം ഖാൻ, കഴിഞ്ഞ റമദാനിൽ അദ്ദേഹം നമ്മളെപ്പോലെ ഇങ്ങനെ ക്ലാസ് കേട്ടി ഇരുന്നിട്ടുണ്ടാവണം അല്ലേ? ഞാനിപ്പോൾ സുലേബിക്കാത്തില പള്ളിയുടെ സൈഡിലൂടെയാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ മാസങ്ങൾക്കപ്പുറം സലാം ഖാ എപ്പോഴെങ്കിലും ആ റോഡിലൂടെ കടന്നു പോയപ്പോൾ ആ മക്ബറകളെ നോക്കി പറഞ്ഞിട്ടുണ്ടാവണം, നമ്മളൊക്കെ എവിടെയാണോ കിടക്കേണ്ടി വരിക എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളതുപോലെ പറഞ്ഞിട്ടുണ്ടാവണം അല്ലേ? മക്ബറ കാണുമ്പോൾ നമ്മൾ സ്ലേവിക്കാത്ത് പോകുമ്പോൾ നമ്മൾ അറിയാതെങ്കിലും വെറുതെങ്കിലും പറഞ്ഞു പോകാറുണ്ട്. എന്ത്? അള്ളാഹുവിനറിയാം എവിടെയായിരിക്കുമോ നമ്മളെ മറവാട്. വെറുതെ
മനസ്സിലൊന്നും തട്ടാതെ പറഞ്ഞു എന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവണം ഏതെങ്കിലും സമയത്ത് സലാം കഴിയും. പക്ഷേ ഇന്നലെയിലെ രാത്രിയിൽ നമ്മൾ അദ്ദേഹത്തെ മറമാടി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കട്ടെ. ഖബറിൽ സ്വർഗീയമായ ഒരു വസതി അള്ളാഹു ഒരുക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെയും അള്ളാഹു അവൻ്റെ ജന്നാത്തിൽ ഫിറദോസിൽ ഒരുമിച്ച് കൊടുക്കുമാറാവട്ടെ. സഹോദരന്മാരെ, അള്ളാഹു തഖ്വയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്ന ഒറ്റ വേടെന്താണെന്നറിയോ? നിങ്ങൾ എവിടെ നിന്ന് മരിച്ചു പോയാലും എങ്ങനെ മരിച്ചു പോയാലും ഏത് അവസ്ഥയിൽ നിങ്ങളുടെ കുടുംബത്തെ ബാക്കി വെച്ച് പോയാലും, ഇപ്പം നമുക്കറിയാം സലംകാക്കൊക്കെ ചെറിയ കുട്ടികൾ വരണ്ട് അല്ലേ, ഏതൊരവസ്ഥയിലാണ് നമ്മൾ നമ്മുടെ കുടുംബത്തെ വിട്ടേച്ച് പോകുന്നതെങ്കിലും അതൊന്നൊരു പ്രശ്നമല്ല എന്ന് പറയുന്നത്. അതൊന്നൊരു പ്രശ്നമല്ല. മരിച്ചു പോകുന്നവനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. നമ്മളാണ് എൽ കെ ജിയിലും യു കെ ജിയിലും പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുട്ടിയെ ഓർത്ത് വ്യസനിക്കുന്നത്. നമ്മളാണ് വിധേവയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഓർത്ത് വ്യസനിക്കുന്നത്. നമ്മളാണ് തൻ്റെ മരണത്തിന് മുമ്പേ മരണവാർത്ത കേൾക്കേണ്ടി വന്ന മാതാപിതാക്കളെക്കുറിച്ച് വ്യസനിക്കുന്നത്. മരിച്ചുപോയ അദ്ദേഹം ഇവരെക്കുറിച്ചോർത്തൊന്നും വ്യസനിക്കുന്നുണ്ടാവില്ല. മരിച്ചുപോയ ഒരാളും ദുനിയാവിൽ വിട്ടേച്ചു പോയ ഒരാളെക്കുറിച്ചും ഇന്നേ വരെ വ്യസനിച്ചിട്ടുണ്ടാവുകയില്ല. അവരുടെ സന്തോഷങ്ങളും അവരുടെ സന്താപങ്ങളും നിർണയിച്ചിട്ടുള്ളത് അവർ ദുനിയാവിൽ വെച്ച് നേടിയ തഖ്വയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി. ഏ നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് രാവിലാണെങ്കിലും പകലിലാണെങ്കിലും ജോലി സമയത്താണെങ്കിലും ഒഴിവ് സമയത്താണെങ്കിലും കുടുംബത്തോടൊപ്പമാണെങ്കിലും ഏകനായിരിക്കുമ്പോഴാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണേ, മുറപ്രകാരം സൂക്ഷിക്കണേ. എങ്ങനെയാണോ നിങ്ങളോട് തഖ്വ കൈവരിക്കാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെ സൂക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മരണശേഷം സന്തോഷിക്കാം. അങ്ങനെയല്ലെങ്കിൽ മരണശേഷം സന്താപമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. എന്തൊരു ഭാഗ്യമായിരിക്കും അത്, എന്തൊരു സന്തോഷമായിരിക്കും അത്. എല്ലാ വേർപിരിയലിൻ്റെയും എല്ലാ കണ്ണീരുകളുടെയും അപ്പുറമല്ലേ സഹോദരന്മാരെ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹിൻ്റെ അടുക്കൽ വന്ന് ദാ പോകാൻ സമയമായി എന്ന് പറയുമ്പോൾ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്തൊരു സന്തോഷമായിരിക്കും, എന്തൊരു സന്തോഷമായിരിക്കും ആ വ്യക്തിക്ക് അങ്ങനെയുള്ളൊരു സലാം മലക്കുൽ മൗത്തിൻ്റെ പക്കൽ നിന്ന് കേൾക്കുന്ന ഒരടിമയുടെ സന്തോഷമൊന്ന് ഓർത്തു നോക്കിയേ. സമാധാനമടഞ്ഞ ആത്മാവേ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക. അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക. മലക്കുൽ മൗത്ത് സലാം പറഞ്ഞു പോകുന്നൊരു രംഗം, സ്വർഗം അങ്ങനെ കണ്ട് ഇതാണ് നിൻ്റെ വസതി നീ അങ്ങോട്ട്. ആർക്കാണ് ദുനിയാവിൽ ബാക്കി വെച്ചവരെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാനുള്ളത്? ആർക്കുണ്ടാവില്ല. ഈ ഒരവസ്ഥയിലാണ് മരിച്ചു പോകുന്നതെങ്കിൽ. അതുകൊണ്ടാണ്
അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം അവനെ ചുമലിലേറ്റിക്കൊണ്ടുപോകും വഇൻകാനത്ത് സ്വാലിഹ ഇനിയാ മരിച്ച മയ്യത്ത് സ്വാലിഹാണെങ്കിൽ അതായത് തഖ്വയോടുകൂടി ജീവിച്ച വ്യക്തിയാണെങ്കിൽ അവൻ പറയും ഖദ്ദിമുനി ഖദ്ദിമുനി വേഗം ഖബറിലേക്ക് കൊണ്ടുവെക്ക് വേഗം ഖബറിലേക്ക് കൊണ്ടുപോകൂ ദുനിയാവിൽ നിന്ന് എന്നെ ദുനിയാവിൻ്റെ അപ്പുറമുള്ള ആ സ്വർഗീയ വസതിയിലേക്ക് ലോകത്തിലേക്ക് കൊണ്ടുപോകൂ എല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞു എന്നാൽ വഇൻ കുന്തു ഗൈറു സാലിഹ സ്വാലിഹല്ലെങ്കിൽ മരിച്ചു പോകുന്ന സമയത്ത് മുസ്ലിം സ്റ്റാറ്റസിലല്ലെങ്കിൽ ഉണ്ടല്ലോ അവൻ പറയും യാ വൈലഹ ഐന തദ്ഹബൂന ബിഹ എൻ്റെ നാശമേ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അങ്ങനെ പറയുന്നൊരു ഗതികേടിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ യാ വൈലഹ ഐന തദ്ഹബൂന ബിഹ എൻ്റെ നാശമേ എന്നെയും കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് യസ്മഉ സൗതഹ കുല്ല ശൈഇൻ ഇല്ലല്ല ഇൻസാൻ മനുഷ്യനൊഴികെ എല്ലാ ജീവജാലങ്ങളും ആ അട്ടഹാസം കേൾക്കും മനുഷ്യരെങ്ങാൻ അത് കേട്ടാൽ സ്വന്തം ഭർത്താവ് അട്ടഹസിക്കുന്നത് ഭാര്യ കേൾക്കേണ്ടി വന്നാൽ സ്വന്തം പിതാവ് അട്ടഹസിക്കുന്നത് മക്കൾ കേൾക്കേണ്ടി വന്നാൽ മക്കൾ നിലവിളിക്കുന്നത് മാതാപിതാക്കൾ കേൾക്കേണ്ടി വന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയാം അവർ ബോധരഹിതരായി വീണുപോകും ഒറ്റ കുട്ടി ഉണ്ടാവില്ല ആ മയ്യത്തെടുത്ത് കൊണ്ടുപോകാം പിന്നെ ഇതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം സൂക്ഷിക്കണേ വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിം മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ ആരും മരിച്ചു പോകരുത് ഇത് ലോകത്ത് വന്ന മുഴുവൻ മനുഷ്യരോടും എക്കാലത്തും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 131-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത് തന്നെയാണ് വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹുവിനുള്ളതാണ് അതുകൊണ്ട് വലഖദ് വസ്സൈന അല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലി മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളോട് അള്ളാഹു വസീയത്ത് നൽകിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ വസീയത്താണ് നമ്മൾ നേരത്തെ കേട്ടത് എന്ത് ലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ ഇതേ വസീയത്ത് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് വഇയാക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ട് എന്താണ് ആ വസീയത്ത് അനിത്തഖുല്ലാ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണേ അള്ളാഹനെ സൂക്ഷിക്കണേ വഇൻ തക്ഫുറു ഫഇന്നല്ലാഹ മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിലും ആകാശഭൂമികൾ അള്ളാഹുവിൻ്റേത് തന്നെയാണ് വഖാനല്ലാഹു വനിയൻ ഹമീദ അള്ളാഹു വനിയാണ് അള്ളാഹു ഹമീദാണ് സഹോദരന്മാരെ എന്താ ഇത്തക്കോ അത് കേൾക്കുമ്പോൾ പറയുമ്പോൾ എനിക്ക് തോന്നാൻ പഠിച്ചവനെ എന്നെ തക്കുവള്ളവനാക്കണേ എനിക്ക് തക്കുവ ഉണ്ടാവണം എന്നെനിക്ക് തോന്നുന്നു ഇത് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും തോന്നുന്നു പഠിച്ചവനെ എന്നെ മുത്തക്കിയാക്കണേ എന്നെ മുത്തക്കിയാക്കണേ എന്ന് നമുക്കെല്ലാവർക്കും തോന്നുന്നു കാരണം വിജയവും പരാജയവും നിർണയിക്കുന്നത് തഖ്വയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാനിലെ 133-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് എന്താണെന്നറിയോ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന നിങ്ങൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും തൃപ്തിയിലേക്കും ധൃതിപ്പെട്ടു വരുവിൻ
ആ സ്വർഗം എന്താണ്? അർലുഹസ്സമാവാത്തുവൽ അർദ്, ആകാശഭൂമികളേക്കാൾ പ്രവിശാലമാണ് സ്വർഗലോകം. എന്നിട്ട് അള്ളാഹ് പറയുന്നത് എന്താണെന്നറിയോ? ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആ സ്വർഗം അള്ളാഹു റെഡിയാക്കി വെച്ചത് മുത്തഖീങ്ങൾക്കാണ്. എന്നാൽ നരകത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് നമുക്ക് കാണാം, സൂറത്തു ബഖറയിൽ അള്ളാഹു പറഞ്ഞു എന്താണ്? ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടെ ഇന്ധനമായി ഉപയോഗിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. സത്യനിഷേധികൾക്കാണ് നരകൊരുക്കി വെച്ചത്. സ്വർഗോ ഇദ്ദത്തിലിൽ മുത്തഖീൻ. അപ്പൊ സ്വർഗം നമുക്ക് കിട്ടേ മതിയാവും, അതിനെന്ത് വേണം? തക്വുള്ളവരായേ മതിയാവും, തക്വയുള്ളവരായേ മതിയാവും. എന്താണ് തക്വ? മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുള്ള പറയാണ്, തക്വ എന്ന് പറഞ്ഞാൽ എന്നും നോമ്പ് നോൽക്കലും നമസ്കരിക്കലൊന്നും മാത്രമല്ല, മറിച്ച് തക്വ എന്ന് പറഞ്ഞാൽ തർക്കു മാ ഹറമല്ലാഹു വഅദാഉ മാ മഫ്തറല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയതിനെ പരിപൂർണമായി ഒഴിവാക്കുക, അല്ലാഹു നിർബന്ധമാക്കിയതിനെ കഴിവിൻ്റെ പരമാവധി സ്വീകരിക്കുക. സിമ്പിളാണ്. അതിന് നമുക്ക് നമ്മുടെ ജീവിതത്തെ പറ്റും. നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ആർക്കാ? നമുക്ക് തന്നെയാണ്. നമുക്ക് തന്നെയാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും നന്നായി അറിയുന്നത്. അല്ലാഹു നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ? അല്ലാഹു ഹറാമാക്കിയത് മുഴുവൻ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി. അല്ലാഹു ഹറാമാക്കിയതിൽ ഏറ്റവും വലിയ ഹറാം എന്താണെന്നറിയോ? എന്താ? ശിർക്ക്. വമൻ യുശ്രിക് ബില്ലാ فقد حرم الله عليه الجنه ومأواه النار ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ സ്വർഗം അവന് ഹറാമാണെന്ന് പറഞ്ഞു. സ്വർഗ്ഗന ഹറാമാണ്, ഒരിക്കലും അല്ലാഹു കൊടുക്കില്ല. അവന്റെ സങ്കേതം നരകമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സ്വർഗത്ത് കയറാനും നരകത്തു നിന്ന് രക്ഷപ്പെടാനുമുള്ള അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള യോഗ്യത എന്താണെന്നറിയോ? തൗഹീദ് ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അവനിൽ മാത്രം തവക്കുൽ ചെയ്യുന്ന, അവനോട് മാത്രം നേർച്ചകൾ അർപ്പിക്കുന്ന ഒരു ഈമാനികമായ തലം നമുക്കുണ്ടാവുക. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ദീനിൻ്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഈ കാലത്ത് അമ്പിയാക്കളുടെ പേരിലും മൗലിയാക്കളുടെ പേരിലും പേരുള്ളവരും പേരില്ലാത്തവരുമായ മഹാന്മാരുടെ പേരിൽ അല്ലാഹുവിന് കൊടുക്കേണ്ടുന്ന അവകാശങ്ങളെ ഇവരിലേക്ക് ചാർത്തപ്പെടുന്ന ഈ കാലത്ത് ഈ ഉമ്മത്ത് വഴിതെറ്റിപ്പോകുമ്പോൾ കൃത്യമായി എന്താണ് തൗഹീദ് എന്ന് മനസ്സിലാക്കി പോയാൽ മതി. എന്താണ് ശിർക്ക്, എങ്ങനെയൊക്കെ പോയാൽ ശിർക്ക് പെട്ടുപോകുമെന്ന് കൃത്യമായി ഓരോരുത്തരും പഠിച്ചു മനസ്സിലാക്കിയിരിക്കണം. കാരണം അള്ളാഹ് പറഞ്ഞു, അള്ളാഹുവിൽ ആരെങ്കിലും ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗം പിന്നോന് കിട്ടൂല. നിസ്കരിച്ചിട്ടോ നോമ്പോറ്റിട്ടോ വേറെന്തൊട്ടും കാര്യമല്ല. അതുകൊണ്ട് ഹറാമിൽ ഏറ്റവും വലുത് ശിർക്കാണ്. ആരാധനകളിൽ ഏറ്റവും വലിയത് തൗഹീദാണ്. ഇനി അങ്ങോട്ട് താഴോട്ട് താഴോട്ട് ജീവിതത്തിൽ പല പല ശീലങ്ങളുണ്ടാവും നമുക്ക്. റമളാൻ നമുക്കതിനൊക്കെ സാധ്യമാണ് എന്ന് തെളിയിച്ചു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ ചെറിയ ചെറിയ ശീലങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. തിന്മകളായി അള്ളാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്ന ചെറിയ ചെറിയ ശീലങ്ങൾ, വലിയ വലിയ ശീലങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഒരു തിന്മയായിട്ടാണ് ഈ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മൾ ഒഴിവാക്കി റമളാൻ മാസം. അതിൻ്റെ അർത്ഥം എന്താ? നമുക്കതിന് സാധിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം.
നമുക്കതിന് പറ്റും, അത് ഒഴിവാക്കാൻ പറ്റുമെന്നത് നമ്മളിന്ന് തെളിയിച്ചു കഴിഞ്ഞു. റമദാനിൽ ഇനി നമുക്ക് തെളിയിക്കേണ്ടത് എന്താണെന്നറിയോ, റമദാനിൽ മാത്രമല്ല റമദാനിന് ശേഷം എനിക്ക് ആ തിന്മകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ഉറപ്പിക്കുക, അല്ലാഹുവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇനിയൊരു തെറ്റ് ചെയ്യൂല, എന്നെ കാക്കണേ റബ്ബേ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്കുണ്ടാവണം. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാ. വിശ്വാസികൾ ആരാണെന്നറിയോ, അറിയാതെ അവരെ സ്വന്തത്തോടൊരു തെറ്റ് ചെയ്തു പോയാൽ പെട്ടെന്ന് അവർക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും. വസ്തഗ്ഫിറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ. അള്ളാഹുവിനെ ഓർക്കും, പഠിച്ചവനെ ഞാൻ അത് ചെയ്തു പോയല്ലോ, പെട്ടെന്ന് ഇസ്തിഗ്ഫാർ നടത്തും. അള്ള പറയാ, അള്ളല്ലാതെ നിങ്ങൾക്ക് പാപം പുറത്തരാൻ ആരാണുള്ളത്? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് പിന്നീട് അവരാ തിന്മയിൽ ഉറച്ചു നോക്കൂല. ആറണിക്കല്ലേ നിർത്തല് അല്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ, ആദ്യമായി പറയാനുള്ളത്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന തിന്മകളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് നമ്മളാണ്. അതുകൊണ്ട് ഇന്ന് ഉറപ്പിക്കുക, റമദാനിൽ ഞാൻ മാറി നിന്നതുപോലെ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ മാറി നിൽക്കും. അതിൻ്റെ തൗഫീക്കിനായി ഞാൻ റമദാനിലെ ദിനരാത്രങ്ങളിൽ നിരന്തരമായി അള്ളാഹുവിനോട് ചോദിക്കും. അങ്ങനെ ചോദിച്ച് ശക്തി വാങ്ങിയിട്ട് വേണം റമദാനിനെ നമ്മൾ ഇവിടെ പറയാൻ. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ സൽക്കർമ്മങ്ങൾ പരമാവധി ജീവിതത്തിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെയുള്ള ആളുകൾക്കാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ അവസാനമായിട്ടുള്ള ഒരു എൻട്രൻസ്, എന്ത്? വസീഖ അല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ ഹത്ത ഇദ ജാഊഹ വഫുത്തിഹത് അബ്വാബുഹ وقال لهم خزنتها سلام سلام عليكم طبتم فادخلوها خالدين. ഇങ്ങനെ എൻട്രൻസ് നമുക്ക് കിട്ടണം. എന്താണ് വസീഖ അല്ലദീന തഖവ റബ്ബഹും, അല്ലാഹുവിൽ തഖവയുള്ള ആളുകളെ സംഘം സംഘമായി ഇങ്ങനെ കൊണ്ടുപോകും. എങ്ങോട്ട്? ഇലൽ ജന്നത്തി സുമറ, സ്വർഗത്തിലേക്ക് സംഘം സംഘമായി കൊണ്ടുപോകും. അങ്ങനെ അവരവിടെ എത്തിയാൽ ഹത്ത ഇദാ ജാഊഹ വഫുത്തിഹത് അബ്വാബുഹ, അങ്ങനെ അവരവിടെ എത്തിയാൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കുകയായി. എന്നിട്ട് അവരോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, തൈബത്തും, നിങ്ങൾ നല്ലത് ചെയ്തിരിക്കുന്നു. ഫദ്ഖുലൂഹ ഖാലിദീൻ, ശാശ്വതന്മാരായി സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. അള്ളാഹുവേ ഇങ്ങനെ സന്തോഷത്തോടുകൂടി സ്വർഗത്തിലേക്ക് പോകുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമെന്നാണ്. ജീവിതത്തിൽ തഖ്വയോടുകൂടി ജീവിതത്തിൻ്റെ എൻഡ് വരെ കൊണ്ടുപോകാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേനാഥ. ചെയ്തുപോയ ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും അള്ളാഹുവേ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകണേ. സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ. രോഗികളായ ആളുകൾക്ക് അള്ളാഹുവേ നീ ശമനം നൽകണേ. മരിച്ചുപോയവരേക്ക് അള്ളാഹുവേ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകണേ. പ്രത്യേകിച്ച് നമ്മളോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുത്തിരുന്ന കൂട്ടുകാർ, കുടുംബക്കാർ, മാതാപിതാക്കൾ, അവരുടെ ഖബറിനെ നീ വിശാലമാക്കണേ. ഞങ്ങളെയും അവരെയും നീ നിൻ്റെ ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണേ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. وصلى الله تعالى وسلم على خير خلقه محمد وآله وصحابته اجمعين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته. സഹോദരന്മാരെ, ചെറിയ ഒരു സമ്മാനമുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു, എന്താണ് തഖ്വ? ഇപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഒരു കോട്ടിങ്സ് പറഞ്ഞിരുന്നു, എന്താണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്?
ആര് പറയുന്ന ആളുകൾക്ക് ഒരു സമ്മാനം. തഖ്‌വ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക അല്ലേ. നമസ്കരിക്കുകയും നോമ്പ് നോക്കുകയും മാത്രമല്ല, യഥാർത്ഥത്തിൽ തഖ്‌വ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിലക്കിയതിനെ വിഭാടനം ചെയ്യുകയും കൽപ്പിച്ചതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ തഖ്‌വ എന്നതാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ സഹോദരൻ അതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ പേര്? ഷഹീദ്. ഷഹീർ, ജസാക്കുമുള്ളാ ഖൈർ.